ഹലോ ഗായ്സ്, എൻ്റെ പേര് ജീത് ഗോപൻ. എനിക്ക് പ്രാവശ്യത്തെ നീറ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 313 കിട്ടി, കേരള റാങ്ക് 51 കിട്ടി. കൂടാതെ എനിക്ക് പ്രിലിൽ നിന്ന് ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ ഞാനിപ്പോൾ എയിംസ് ഭോപ്പാലിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആദ്യം തന്നെ പറഞ്ഞാൽ ഞാൻ ദൈവത്തിനോടും പിന്നെ വീട്ടുകാരോടും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ മിഥുൻ സാർ, സാർ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും സാർ എന്നെ വിളിക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചാലും സാർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഓരോ എന്താ സബ്ജക്റ്റിനും അപ്രോച്ച് ചെയ്യേണ്ട രീതിയൊക്കെ സാറിന് അറിയാവുന്ന രീതിയിൽ സാർ പറഞ്ഞു തരാൻ നോക്കുക. പിന്നെ ക്ലാസ്സസൊക്കെ പറഞ്ഞാൽ ക്ലാസ്സൊക്കെ നല്ല എന്നാ നല്ല കൺസെപ്റ്റൊക്കെ നല്ല ക്ലിയർ ആക്കുന്ന ക്ലാസ്സസ്സാണ്. പിന്നെ പറഞ്ഞാൽ നോട്ട്സൊക്കെ ടീച്ചേഴ്സിൻ്റെയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ കൊറോണ സമയമായപ്പോൾ ഞാൻ കരുതി എനിക്ക് ഒന്നും നേടാൻ പറ്റില്ല, കാരണം വീട്ടിലായി പോയി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നിട്ടും ബ്രില്ലിയൻ്റ് അവരുടെ തന്നെ എഫേർട്ട് ഇട്ടിട്ട് അവർ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തു. അത് നല്ല കുറേ വൈഡ് രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ടീച്ചേഴ്സൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വാട്സപ്പിൽ വിളിക്കാം, അല്ലെ പിന്നെ എങ്ങനെയുള്ള അപ്രോച്ച് ചെയ്യാം, അല്ലെ പിന്നെ അവർ രാത്രി നമ്മൾ നമ്മൾ മാക്സിമം ആൾക്കാർ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെ പിന്നെ ഡൗട്ട്ഫുള്ളായ ക്വസ്റ്റ്യൻസ് അല്ലെ ടീച്ചേഴ്സിന് ഡൗട്ട്ഫുള്ളായ അല്ലെ കൺഫ്യൂഷിംഗ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസൊക്കെ അവർ ഡിസ്കസ് ചെയ്യും. രാത്രി അവരുടെ യൂട്യൂബ് ചാനലിടും. അപ്പോൾ അതൊക്കെ വളരെയധികം എന്നെ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞാനൊരിക്കലും ഫിസിക്സൊക്കെ അത്ര രീതിയിൽ പഠിച്ചിട്ടില്ല. പഠിച്ചു ബട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ലെവലിലെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫുൾ കൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കുന്ന കുറേ ടൈപ്പിലെ ക്വസ്റ്റ്യൻ എനിക്ക് അതും കൊണ്ട് കിട്ടിയായിരുന്നു ഈ ലോക്ക്ഡൗൺ കാരണം. അതാണ് മെയിനായിട്ട് എനിക്ക് ഫിസിക്സിൽ എക്സൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പം പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിന് നമ്മൾ ന്യൂമറിക്കൽ രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഫിസിക്സിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പം ഫിസിക്സ് പഠിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആദ്യത്തെ തവണ നിങ്ങൾ പഠിക്കുമ്പോൾ ഫുൾ ഇപ്പോൾ ഏതാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആദ്യം തിയറി ഒന്ന് ആദ്യം ഒന്ന് സെറ്റാക്കണം. സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ വർക്കൗട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വരുമ്പോൾ എന്നുവെച്ചാൽ വീണ്ടും ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ ആ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ തിയറി പഠിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അടുത്ത പ്രാവശ്യം വരുമ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാത്ത സെക്ഷൻ മാത്രം നോക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം, അല്ല ചുമ്മാ നമുക്ക് അറിയാവുന്ന പോർഷൻ വീണ്ടും വീണ്ടും വായിക്കേണ്ട അവസ്ഥയും വരില്ല. അപ്പം അതാണ് ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബുക്ക് ഉണ്ടാക്കി വെക്കുക. ആ ബുക്കിനകത്ത് നമ്മൾ നമ്മുടെ ഫോർമുലാസ് ഫുൾ എഴുതി വെക്കുക. കാരണം നമ്മൾ ഇച്ചിരൂടെ കഴിയുമ്പോൾ ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് വരും. അപ്പോൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോർമുല മാത്രം നോക്കുമ്പം പിന്നെ ഫിസിക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൂടെ കൺസെപ്റ്റ് കിട്ടും. അപ്പോൾ കൺസെപ്റ്റ് കിട്ടിക്കഴിയുമ്പം നമുക്ക് വീണ്ടും വീണ്ടും തിയറിയുടെ പുറകെ പോകേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഈ ചുമ്മാ ഫോർമുല പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ സുഖമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കെമിസ്ട്രിക്കകത്താണ് നമ്മൾ ഫിസിക്കൽ, ഇൻഓർഗാനിക്, പിന്നെ ഓർഗാനിക്കാണ് പറയുന്നത്. ഫിസിക്കൽ ഫിസിക്സിനെ പോലെ തന്നെയാണ്, നമ്മൾ ഫോർമുല ഒരു ബുക്കിൽ എഴുതി വെക്കുക, പിന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, ഇതാണ് സാധനം. ബട്ട് ഓർഗാനിക്കിനകത്താണെങ്കിൽ നമ്മൾ മെക്കാനിസം നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. മെക്കാനിസം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നെയിം റിയാക്ഷൻസൊക്കെ ഒരു ബുക്കിൽ നിന്ന് എഴുതി വെക്കണം, അത്ര നമുക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതും പറ്റൂല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലാണെങ്കിലും മാർക്ക് ചെയ്താൽ മതി, നിങ്ങൾ അത് നോക്കിയാലും മതി. ബട്ട് മെക്കാനിസം ശരിക്കും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. കാരണം മെക്കാനിസം ബേസ്ഡ്, പിന്നെ മെക്കാനിസം ബേസ്ഡ് കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം നമുക്ക് എന്താ പറയുക, ചില ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെ പെട്ടെന്ന് നമുക്ക് നമ്മൾ കുറേ രീതിയിലെ കുറേ ടൈപ്പിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഷോർട്ട് കട്ട്സ് കിട്ടും. അത് എന്താ പറയുക, അതാണ് ബാക്കിയുള്ളവരായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻസ് ചെയ്യും, നമ്മൾ വൈഡ് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ട്രിക്സ് കിട്ടും, ഈ സാധനം ഇങ്ങനെ ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ തോന്നും. അപ്പം അതാണ് ഈ ഓർഗാനിക്കിനെ കുറിച്ച്. ഇൻഓർഗാനിക് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കാണാവർത്താണ്, വേറെ ഒന്നുമില്ല. അതിനകത്ത് കൺസെപ്റ്റ് അങ്ങനെ ഒന്നുമില്ല. അപ്പം മാക്സിമം നിങ്ങൾ NCERT മാത്രം വായിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഇൻഓർഗാനിക്കിന് ഫുള്ളും ചെയ്യുക. പിന്നെ പിന്നെ ബയോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് NCERT ആണ്. ഈ വർഷത്തെ നീറ്റ് എക്സാം നോക്കി അറിയാം, എല്ലാ NCERT എന്നാണ് ക്വസ്റ്റ്യൻസ്. എന്നാലും നമ്മൾ തെറ്റിക്കും. അതാണ് മിനിമം NCERT ബയോളജിയുടെ ഒരു 10 തവണയിലും വായിച്ചിരിക്കണം. കാരണം നമ്മൾ എത്ര വായിച്ചാലും നമ്മൾ മറന്നു പോകുന്ന സബ്ജക്റ്റാണ് ബയോളജിക്കകത്ത്. കുറേ ബയോളജി കുറേ വാസ്റ്റാണ്. അപ്പം നമ്മൾ കുറേ വെച്ചാൽ ഇവർ വന്നിട്ട് ഓരോ ലൈനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പം നമ്മൾ ഓരോ ലൈൻ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ അതായിട്ട് ഫെമിലിയർ ആയിരിക്കണം. അതാണ് ഈ സബ്ജക്ട്സിനെ കുറിച്ച് പറയാൻ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്
എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കുറേ പ്രാവശ്യം അത് റിപ്പീറ്റ് ആവും ചിലപ്പോൾ ചില ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ ജെയിമിൻ്റെ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ അവരെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം ചില ചില പാറ്റേൺ ചിലപ്പോൾ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെയും കൂടെ രീതിയിൽ കണക്ട് ചെയ്ത് ചിലപ്പോൾ വന്നിരിക്കും അങ്ങനെ. പിന്നെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ എന്താ പറയുക, ഇപ്പോൾ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് അതിനോട് ലിങ്ക് ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാമല്ലോ എന്ന്. ആർക്കും ആദ്യമേ എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ട അറിയത്തില്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫെമിലിയർ ആയി കണ്ട് കണ്ട് വരുമ്പോഴും മനസ്സിലാവുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുക. ഇൻഓർഗാനിക്കിൻ്റെ പ്രീവിയസ് ഇയർ മാത്രം ചെയ്താലും കുഴപ്പമില്ല, പ്രീവിയസ് ഇയർസ് മാത്രം ചെയ്താൽ അത് ജെയിമിനും നീറ്റിൻ്റെയും മാത്രം ചെയ്താൽ മതി. അതൊക്കെയാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹിച്ച് പഠിക്കേണ്ടതാണെങ്കിൽ പ്രിലിൻ്റെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഡ്രീംസ് കോൺക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. താങ്ക് യു.